നമസ്കാരം. അഡ്ലെയ്ൻ സ്റ്റീവൻസന്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നുറുങ്ങുവട്ടം ആരംഭിക്കാം. എ ഹംഗ്രി മാൻ ഈസ് നോട്ട് എ ഫ്രീ മാൻ. വിശക്കുന്ന മനുഷ്യൻ ഒരിക്കലും സ്വതന്ത്രനല്ല. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന തത്വം മനുഷ്യൻ്റെ ശരിയായ വിമോചനമാണ്. ഇന്ന് സാധാരണക്കാരൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അവൻ്റെ അവകാശങ്ങളെപ്പറ്റിയും അവൻ്റെ വികസനത്തെപ്പറ്റിയും ഭരണാധികാരികളും മതനേതൃത്വവും ഒക്കെ ചർച്ച നടത്തുന്നത് കോർപ്പറേറ്റുകളോടും ധനവാന്മാരോടും ഉന്നത സ്ഥാനീയരോടുമാണ്. സാധാരണക്കാരനെ കേൾക്കുവാൻ ഇന്ന് ശ്രമിക്കാറുണ്ടോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ലക്ഷ്യത്തോടടുക്കുന്ന കാലം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നത് സംബന്ധിച്ച് അതിഗൗരവമേറിയ ചില ചർച്ചകൾക്കായി ഒരു ദിവസം അന്നത്തെ ഇന്ത്യയുടെ ഭരണച്ചുമതലകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി നിർവഹിച്ചിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ച് സംഭാഷണം നടത്തുന്നതിനായി ഡൽഹിയിൽ ഗാന്ധിജി താമസിക്കുന്ന ഭവനത്തിലെത്തുമെന്ന് ഗാന്ധിജിയുടെ സെക്രട്ടറിക്ക് അറിയിപ്പ് വന്നു. അപ്പോൾ ഗാന്ധിജി തൻ്റെ മുറിക്കകത്തിരുന്ന് ചിലരുമായി എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ സെക്രട്ടറി ഗാന്ധിജിയെ വിവരമറിയിച്ചു. എന്നാൽ ഗാന്ധിജി ആ ചർച്ച തുടർന്നുകൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റൻ ആ ഭവനത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം വന്ന വിവരം സെക്രട്ടറി ഗാന്ധിജിയെ അറിയിച്ചു. അല്പസമയം കാത്തിരിക്കാൻ ഗാന്ധിജി നിർദ്ദേശിച്ചു. ലോർഡ് മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയുടെ നടപടി അത്ര ഇഷ്ടമായില്ല. തന്നെക്കാൾ പ്രാധാന്യം നൽകി ഗാന്ധിജി ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോഴാണ് ഗാന്ധിജിയുടെ മുറിയിൽ നിന്നും എവിടെ നിന്നോ വന്ന കുറേ പട്ടിണിക്കോലങ്ങളായ ഗ്രാമീണർ ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടത്. അത് കണ്ടപ്പോൾ മൗണ്ട് ബാറ്റിന് കോപം നിയന്ത്രിക്കാനായില്ല. അവർ ഇറങ്ങിപ്പോയതിൻ്റെ പിറകിൽ ഗാന്ധിജിയും ഇറങ്ങി വന്നു. മൗണ്ട് ബാറ്റൻ അല്പം പരുഷമായി ഗാന്ധിയോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരിയാണ്. ഞാൻ ഔദ്യോഗികമായി ചില കാര്യങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് സംബന്ധിച്ച് സുപ്രധാന ചില ആലോചനകൾ നടത്തുവാനാണ് വന്നത്. എന്നിട്ടും എൻ്റെ വിലപ്പെട്ട സമയം ഇവരെ പോലുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയത് ഒട്ടും ശരിയായില്ല. മൗണ്ട് ബാറ്റനോട് വളരെ സൗമ്യതയോടെ ഗാന്ധിജി പറഞ്ഞു, ഞാൻ നിസ്സാരരായവരോടല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ ഉടമസ്ഥർ ഈ ഗ്രാമീണരാ. അതുകൊണ്ട് ഇന്ത്യയുടെ ഉടമസ്ഥരോടാണ് ഞാൻ അവരുടെ നീർന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ മറുപടിക്ക് മുന്നിൽ മൗണ്ട് ബാറ്റന് പിന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി സ്വതന്ത്ര ഭാരതത്തിലെ ഭരണാധികാരികളോട് പറഞ്ഞതും സത്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ പാവപ്പെട്ടവന് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ചിന്തിച്ചാണ് വേണ്ടത് ചെയ്യേണ്ടത്. ഇതിനെയാണ് സർവോദയം എന്ന് പറയുന്നത്. ഇന്ന് മതങ്ങൾക്കകത്തും രാഷ്ട്രത്തിലും നിർവഹിക്കപ്പെടേണ്ടത് ഈ സർവോദയമാണ്. കേൾക്കേണ്ടവനെ ആരും കേൾക്കുന്നില്ല. അതിന് പകരം ഉന്നതന്മാരുമായി, ധനവാന്മാരുമായി, കോർപ്പറേറ്റുകളുമായി ചർച്ച ചെയ്ത്
സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നിർവഹിക്കുന്ന നേതൃത്വം ശരിക്കും കഥയറിയാതെ ആട്ടം കാണുന്നവരെ പോലെയാണ്. എഫ് എച്ച് ബർണറ്റ് പറയുന്നു, ഇഫ് യു ലുക്ക് ദ റൈറ്റ് വേ യു ക്യാൻ സീ ദാറ്റ് ദ ഹോൾ വേൾഡ് ഈസ് എ ഗാർഡൻ. ശരിയായ വിധത്തിൽ ഈ ലോകത്തെ നല്ല കാഴ്ചപ്പാടോടെ ഒന്ന് വിലയിരുത്തിയാൽ ഈ ലോകം മനോഹരമായൊരു പൂന്തോട്ടമാണെന്ന് മനസ്സിലാക്കും. അവിടെ ഒരു ചെടിയും അപ്രധാനമായിട്ടില്ല. അതുകൊണ്ട് ചിലതിന് പരിഗണന നൽകുകയും ചിലതിനെ ദൂരെ നിർത്തുകയും ചെയ്യുന്ന ഒരു ചീഞ്ഞ മനോഭാവം, അത് നിശ്ചയമായും നേതൃത്വ തലങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകണം. പ്രവീൺ പ്രഭ എന്ന എഴുത്തുകാരൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ്, എല്ലാ മനുഷ്യരും പുസ്തകങ്ങളാണ്. ആവർത്തിച്ച് വായിച്ചാലും മനസ്സിലാകാത്ത ചിലർ, എത്ര വായിച്ചാലും മടുക്കാത്ത ചിലർ, വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിലർ, ഒറ്റ വായന കൊണ്ട് ഒപ്പം ചേരുന്ന ചിലർ, എല്ലാ മനുഷ്യരും പുസ്തകങ്ങളാണ്. ആരും കേൾക്കാത്ത, ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ ശബ്ദങ്ങൾക്ക് ചെവി കൊടുത്തു എന്നുള്ളതാണ് കർത്താവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതുവരെ രോഗഭാരത്താൽ അലഞ്ഞു നടന്ന രക്തസ്രാവക്കാരിക്കും, വിധവയുടെ കണ്ണുനീരിനും, പാപിനിയുടെ കരച്ചിലിനും, തൻ്റെ ഒപ്പം ക്രൂശിതനാകുന്ന ചോരന്മാരുടെ വാക്കുകൾക്കും കർത്താവ് കൽപ്പിച്ചു കൊടുത്ത വില നമ്മളെ ഓർത്തു നോക്കിക്കുകയും, എന്നിട്ടും വലിയ വലിയ മനുഷ്യരുടെ ശബ്ദങ്ങൾക്ക് മാത്രം ചെവി കൊടുത്തുകൊണ്ട് ഒരു ക്രൈസ്തവ ജീവിതത്തിന്, ക്രൈസ്തവ നേതൃത്വത്തിന് എത്ര കാലം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങാൻ കഴിയും? അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും ചെറിയ മനുഷ്യൻ്റെ, ഏറ്റവും ദുർബലൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നത്. ഞാൻ എന്നെ തിരുത്തണം, ഓരോരുവരും അവരവരെ തിരുത്തണം. ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും ദുർബലൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നൊരു കാലം, അതാണ് ആ രാഷ്ട്രത്തെ സംബന്ധിച്ച് വികസനകാലമെന്ന് വിലയിരുത്താൻ കഴിയുന്നത്. ഓരോ സഭയിലെയും ഏറ്റവും ദുർബലൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുമ്പോഴാണ് ദൈവരാജ്യത്തെ പറ്റിയുള്ള വലിയ ബോധ്യം നിറവേറുന്നത്. സദൃശവാക്യങ്ങൾ 19:17. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, തന്ന മഹാ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ വില ഞങ്ങൾ തിരിച്ചറിയുന്നുവല്ലോ. അവിടുത്തെ മനുഷ്യാവതാരത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അനേക ശബ്ദം നഷ്ടപ്പെട്ടവർ ഈ ലോകത്തുണ്ട്, അവരോട് ചേർന്ന് നിൽക്കണമെന്ന്. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ക്രൈസ്തവരെന്ന നിലയിൽ, മനുഷ്യരെന്ന നിലയിൽ ഈ ലോകത്തിലെ ഏറ്റവും പാപങ്ങളുടെ നിലവിളി കേൾക്കുവാൻ ഒരു തുറവി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആർദ്രതയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നൽകുന്നത് എനിക്കാണ് നൽകുന്നതെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ദൈവമേ, ആ ഒരു കാരുണ്യബോധം ഞങ്ങളിൽ നിറയ്ക്കണമേ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, പ്രകൃതിക്ഷോഭങ്ങളാൽ വലയുന്നവർക്ക് വേണ്ടി,
സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കഷ്ടതകളിലൂടെ കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ വിടുതൽ അവർക്ക് നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.